എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ ആരോഗ്യം സൗന്ദര്യമുള്ള ഒരു പുരുഷന്റെ അടുത്ത് വരുവാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? എന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം നിന്നോടാണ്. ഇന്നലെ രാത്രി എം എൽ എയുടെ അടുത്ത് റാണി പിണങ്ങിപ്പോന്നു. അതിനയാൾക്ക് ദേഷ്യമുണ്ടെന്നോ പകരം വീട്ടു എന്നൊക്കെ പറയുന്നു കേട്ടു. എന്റെ മോൻ ചെന്നൊന്ന് സമാധാനപ്പെടുത്ത്. അമ്മയൊന്ന് ചുമ്മാതിരി, അയാളൊരു ചുക്കും ചെയ്യില്ല. എന്താടാ റാണിയെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്? റാണിക്ക് ഇഷ്ടമല്ലെങ്കിലോ? താൻ ആരാ ഇതിലൊക്കെ ഇടപെടാൻ? ഞാൻ ആരായാലും തനിക്കെന്താ? എന്താ പറഞ്ഞടാ അമ്മേ, അത് വയ്ക്കോ. Thank you.
എംഎൽഎ മഹാ കുഴപ്പക്കാരനാണ്. പാർവതി അമ്മയ്ക്ക് അറിയാമല്ലോ. ഈ പാർവതി എം പിമാരെ കണ്ടിട്ടുണ്ട്. പിന്നല്ലേ എംഎൽഎ വെറുതെ കോൺസ്റ്റബിളെ അല്ല, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തോ ചെയ്യണോന്നാ? റാണി എംഎൽഎ കാണാത്ത സ്ഥിതിക്ക് വേറൊരു പെണ്ണെ പറഞ്ഞോട്. ആ ശരി, നോക്കട്ടെ. പിന്നെ ചതറിനെ എപ്പോഴാ വിടുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് വെക്കോ, അയാൾ പിന്നാലെ വന്നോളും. അമ്മേ, സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? ഓ, എന്താകാനാ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിപ്പെടുത്തി. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താമ്മേ? ഈ ബിസിനസ്സിൽ നമുക്ക് ആരെയും മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പിന്നെ നീ എന്താ എം എൽ എയുടെ അടുത്ത് പോവില്ല എന്ന് പറയുന്നത്? എന്റെ കഥ കേട്ടിട്ട് അമ്മ തീരുമാനിക്കൂ. ഞാൻ അയാളുടെ അടുത്ത് പോകണോ വേണ്ടേ എന്ന് ഞാൻ ഇപ്പൊ വരാം. കൃഷ്ണ മോളുടെ എന്റെ ഭർത്താവ് എന്നെ ഈ നിലയിൽ എത്തിച്ച എന്റെ ഭർത്താവ് അമ്മയ്ക്കറിയാമോ?